സംഗീതജ്ഞ ശ്രീമതി സുകുമാരി നരേന്ദ്ര മേനോനെ ക്ഷണിക്കുന്നു. വേദിയിലും മുന്നിലുമുള്ള ബഹുമാന്യരെ, കുറേ വർഷങ്ങൾക്ക് മുൻപ് ഏകദേശം ഒരു 1975 എന്തോറ്റാണ് തോന്നുന്നു, കോട്ടയത്ത് വെച്ചിട്ട് ഒരു യുവജനോത്സവം ഉണ്ടായിരുന്നു, സംസ്ഥാന യുവജനോത്സവം. അതിൽ മാർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ക്ഷണിച്ചിരുന്നു. അതിന് പോയപ്പോൾ സ്റ്റേജിൽ ആ പരിപാടികളുടെ ഇടയിൽ ഒരു കുട്ടി പാവാടിയും ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഒരു കുട്ടി നന്നായി പാടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അന്വേഷിച്ചു ഈ കുട്ടി ഏതാണെന്ന്. അപ്പോൾ ഓമനക്കുട്ടിയുടെ ശിഷ്യത്തെയാണ്, ചിത്ര എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞു. അത്ര കാലം മുമ്പ് മധുരമായ ഒരു ശബ്ദത്തിൽ ആ പാട്ട് കേട്ടത് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്. അതേ ശബ്ദം നിലനിർത്തിയിട്ട്, നാദസൗകുമാര്യം നിലനിർത്തിയിട്ട് ഇന്നും ചിത്ര ഈ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു എന്നത് തന്നെ ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ്. ത്യാഗരാജസ്വാമികൾ, ദീക്ഷിതര്, ശ്യാമാശാസ്ത്രികൾ, സ്വാതി തിരുനാൾ, അരുണഗിരിനാഥർ, ഇങ്ങനെ എത്രയോ സംഗീതജ്ഞർ, സംഗീത രചയിതാക്കൾ നമുക്കുണ്ടായിട്ടുണ്ട്. അവർ കാണിച്ചു തന്ന ആ വഴിയിൽ കൂടെ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ ആ പോക്കിൽ തന്നെ അതേപോലെ അത് ഇഷ്ടം മാതിരി അത് നല്ലപോലെ മനസ്സിലാക്കിയിട്ട് ലളിത സംഗീതത്തിലും ഒരു സ്വന്തമായിട്ടുള്ള ഒരു പാത ഉണ്ടാക്കി എന്നുള്ളതാണ് ചിത്രയ്ക്കുള്ള വലിയ ഒരു കാര്യം. കുറേ കാലം മുൻപേ നിർമാല്യം എന്ന ചിത്രത്തിന് വേണ്ടിയിട്ട് ഒരു പദം പാടാൻ വേണ്ടി ഞാൻ മദ്രാസിൽ പോയിരുന്നു, ശ്രീ എം ടി വാസുദേവൻ നായരെ ക്ഷണിച്ചിട്ട്. ആ പദം പാടുമ്പോൾ തന്നെ ഒരു റെക്കോർഡിംഗ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വേണം, നമ്മളിപ്പോൾ ഒരു വേദിയിലിരുന്നിട്ട് ഒരു കച്ചേരി ചെയ്യുകയാണെങ്കിൽ അത്ര പ്രശ്നമൊന്നും ഉണ്ടാവില്ല, ഒരു ടെൻഷനും ഒന്നും ഉണ്ടാവില്ല. എന്നാൽ ഒരു റെക്കോർഡിംഗ് എന്ന് പറയുകയാണെങ്കിൽ എത്രത്തോളമാണ് അതിൻ്റെ ഒരു ടെൻഷൻ എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. കാരണം വോയിസ് മോഡുലേഷൻ ഉണ്ട്, അത് പല ഇതായിട്ടും ഇപ്പം പിന്നെ ഒരുപാട് പുതിയ ടെക്നിക്സൊക്കെ വന്നതുകൊണ്ടും മെഷീനറികളും ഒക്കെ ഉള്ളതുകൊണ്ടും അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിലും ആ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ ആ കാര്യത്തിൽ ഏറ്റവും അധികം ശ്രദ്ധ ചെലുത്തി ഇത്രയും നല്ല 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 ഗാനങ്ങൾ നമുക്ക് കൈരളിക്ക് സമ്മാനിച്ച ശ്രീ ചിത്രയെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. നമ്മുടെ മലയാളി തന്നെയായ ഒരു ഗായിക ലതാ മങ്കേഷ്കർ ഉണ്ട്, ലതാ മങ്കേഷ്കർ നമ്മളെ മനസ്സിൽ നിന്ന് എപ്പോഴും പോവില്ല. അതേപോലെ തന്നെ ആശാ ഭോൻസ്ലി, അങ്ങനെ കുറേ ഉണ്ട്. തമിഴ്നാട്ടിലാണെങ്കിൽ സുശീല, പി സുശീല, ഇവരുടെയൊക്കെ പാട്ടുകളുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ചിത്രയുടെ ഗാനങ്ങൾ നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. ഏതായാലും ഈ 60 വയസ്സ് തികയുന്ന ഒരു ഈ സന്ദർഭത്തിൽ സ്വരലയ ചെയ്യുന്ന ഈ പ്രവൃത്തി എത്ര ശ്ലാഘിച്ചാലും മതിയാവില്ല. അതിൻ്റെ തലപ്പത്തിയിരിക്കുന്ന എല്ലാ ഭാരവാഹികളെയും, ശ്രീ അജിയനെയും ബാക്കി എല്ലാ ഭാരവാഹികളെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുന്നു. ശ്രീ ചിത്രയ്ക്ക്, ശ്രീമതി ചിത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും ദീർഘായുസ്സും ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊള്ളുന്നു. നമസ്കാരം.